കെ എം ഷാജി പ്രതിയായ അഴീക്കോട് സ്കൂൾ കോഴക്കേസിൽ വീണ്ടും വിജിലൻസ് തെളിവെടുപ്പ്. സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കാൻ കെ എം ഷാജി 25 ലക്ഷം കോഴ വാങ്ങിയെന്നതാണ് കേസ്. മാനേജ്മെന്റ്, അധ്യാപകർ എന്നിവരിൽ നിന്നാണ് തെളിവെടുക്കുന്നത്. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തെളിവെടുപ്പ്. സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. സി കെ, എന്താണ് ഇന്നത്തെ വിജിലൻസിന്റെ നടപടി? ആര്യ, ഈ കേസ് ഏതാണ്ട് അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി ഈ പലരെയും നേരത്തെ തന്നെ പലതവണയായി മൊഴിയെടുത്തിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഭാഗമായി ഇന്ന് മാനേജ്മെൻറ്റിലെയും അതോടൊപ്പം തന്നെ ഈ അധ്യാപകരെയും അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ മൊഴിയെടുപ്പാണ് ഇന്ന് നടന്നിട്ടുള്ളത്. വിജിലൻസിൻ്റെ കണ്ണൂർ DYSP ബാബു പെരിങ്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം ഇന്നിപ്പോൾ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത്. നമുക്കറിയാം 2020 ജനുവരിയിലാണ് ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കെ എം ഷാജി കോഴ വാങ്ങി എന്നാണ്. അതായത് 2013 അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിന് ഹയർ സെക്കൻഡറി കോഴ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ കോഴ വാങ്ങി എന്നതായിരുന്നു ആ കേസ്. ഈ കുടുവൻ പത്മനാഭൻ എന്ന CPMൻ്റെ ഒരു നേതാവിൻ്റെ മൊഴി അനുസരിച്ചും അതോടൊപ്പം തന്നെ നൌഷാദ് പൂതപ്പാറ എന്ന മുൻ ലീഗ് നേതാവിൻ്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായത്. അതിൽ അന്നു മുതൽ തുടങ്ങിയതാണ് അന്വേഷണം. നേരത്തെ തന്നെ ഷാജിയുടെ ഉൾപ്പെടെ മൊഴിയെടുത്തു. അതോടൊപ്പം ഈ പറയുന്ന മാനേജർ പത്മനാഭൻ, മറ്റ് അധ്യാപകർ തുടങ്ങി ഒട്ടേറെ പേരുടെ മൊഴിയെടുപ്പും കഴിഞ്ഞതാണ്. ഏതാണ്ട് ഇപ്പോൾ കേസ് അന്തിമഘട്ടത്തിലെത്തി. എന്നാൽ കേസിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്നാണ് ഇപ്പോൾ DYSP പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അറസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മതുവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകാം. ഇന്ന് രാവിലെ തുടങ്ങിയ തെളിവെടുപ്പ് ഈ അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ തെളിവെടുപ്പ് നടന്നത്. ആ തെളിവെടുപ്പ് അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായി. ഇന്ന് ഇനി വേറെ ഏതെങ്കിലും ഇവിടെ മാത്രമേ തെളിവെടുപ്പുള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലും കൂടി തെളിവെടുപ്പിലേക്ക് പോകുമോ വിജിലൻസ്? സ്വാഭാവികമായി ഇനി അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ മൊഴികൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത മൊഴി എടുപ്പ് കഴിഞ്ഞതാണ്. ആ മൊഴിയിലെ വൈരുദ്ധ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ആൾക്കാരെ എല്ലാം തന്നെ കണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഈ 2 വർഷത്തോളമായി ഈ അന്വേഷണം, അതായത് 2020 ജനുവരിയിലെ ആദ്യത്തെ ഒരു കേസായിട്ടാണ് ഈ കേസ് വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അന്നു മുതൽ തന്നെ ഇതിൻ്റെ വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത് ആർക്കറിയാം, ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ കേസാണ്. കാരണം കെ എം ഷാജിയെ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാക്കിയത് എന്നതുൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് നിന്ന് കെ എം ഷാജി തോൽക്കുകയും ചെയ്തു. KV സുമേഷ് എന്ന CPM നേതാവാണ് ജയിച്ചത്. അതോടൊപ്പം അത്തരത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരും അതോടൊപ്പം തന്നെ ഷാജിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക്, വലിയ വാഗ്വാദങ്ങൾ രീതിയിലേക്ക് എല്ലാം തന്നെ എത്തിയിരുന്നു. UDFൻ്റെ ഭരണകാലത്ത് അഴീക്കൽ സ്കൂളിന് ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ കോഴ കൊടുത്തു. ആ കോഴ പണം അക്കൗണ്ടിൽ വന്നതായും അത് പിന്നീട് പിൻവലിച്ചതായും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടുകളിൽ നിന്നെല്ലാം തന്നെ പരിശോധനയിൽ വ്യക്തമായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരത്തിലാണെങ്കിൽ ഒരുപക്ഷേ ഇത് വളരെ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ കേസായി നിലനിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആര്യ, സി കെ പറഞ്ഞതുപോലെ ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് കെ എം ഷാജിയുടെ ഭാര്യയുടെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് നീങ്ങിയിരുന്നു. അതെല്ലാം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ED യുടെ ഇടപെടൽ ഒരുപക്ഷെ ഈ കേസിലേക്ക് വരുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. തീർച്ചയായും ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരേ ശ്രേണിയിൽ വന്നതാണ്. ED യുടെ കേസ്, വിജിലൻസിൻ്റെ കേസ് എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പണം എവിടെ നിന്ന് കിട്ടി എന്നതുൾപ്പെടെയുള്ള സോഴ്സ് കേന്ദ്രീകരിച്ച്, ഈ പണം എന്ത് ചെയ്തു എന്നതുൾപ്പെടെയുള്ള സോഴ്സ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. ഷാജിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം വന്നിട്ടുണ്ടോ, ഈ ഇത് കൊടുത്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് പരിശോധിച്ചത്. ഷാജിയുടെ വീട് നിർമ്മിച്ചത്, അതോടൊപ്പം തന്നെ ഷാജിയുടെ കോഴിക്കോട്ടെ വീട്, കണ്ണൂരിലെ വീട് തുടങ്ങിയതെല്ലാം തന്നെ ഇത്തരത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു. ആ അന്വേഷണം ഇപ്പോഴും നടന്നു വരികയുമാണ്, അതിൻ്റെ പുരോഗതി നടന്നു വരികയുമാണ്. അത്തരത്തിൽ ഷാജി കോഴ വാങ്ങിയ ഈ പണം കണ്ണൂരിലെ വീട് പണിയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മണലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിക്ക് വീട് ED ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന സംഘം പരിശോധിക്കുകയും ചെയ്തിരുന്നു.
2020 ഏപ്രിലിലാണ് കണ്ണൂർ വിജിലൻസ് ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. എന്തായാലും അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.